ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞാൻ സുഖമായിട്ടിരിക്കുന്നു. നമ്മൾ നേഴ്സുമാരെന്ന് പറയുമ്പോഴത്തേനും നമ്മൾ നമ്മുടെ ഒരു നേഴ്സിംഗ് എന്ന് പറയുന്നത് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു ജോലിയാണ്. നമ്മൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊരു രോഗിയുടെ ജീവന് വരെ ആപത്താകുന്ന സിറ്റുവേഷൻസ് ഒക്കെ വരാറുണ്ട്. അപ്പം നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു മേഖല എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ജോലി എന്ന് പറയുന്നത് നേഴ്സിംഗ് ജോലിയാണ്. അപ്പം നമ്മളെപ്പോലെയുള്ള നേഴ്സുമാരെ വളരെയധികം ശ്രദ്ധയോടുകൂടിയിട്ട് വേണം, വളരെയധികം ശ്രദ്ധയോടുകൂടി ഓരോ നിമിഷവും പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി വേണം നമ്മുടെ ജോലിയൊക്കെ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നല്ല സ്നേഹത്തോടുകൂടി വേണം നമ്മുടെ ജോലി ചെയ്യാനായിട്ട്. അപ്പോൾ പരമാവധി നമുക്ക് അറിയത്തില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാവുന്നവരോട് ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം. നമുക്കിപ്പം നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യുന്നതിനൊക്കെ കുറച്ച് വ്യത്യാസമാണ് കേട്ടോ ഇവിടുത്തെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിലേക്കായാലും ഒക്കെ കുറച്ചുകൂടി കുറച്ചുകൂടി ശ്രദ്ധയോടെ എവിടെയായാലും നമ്മൾ ശ്രദ്ധിച്ച് തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഫാമിലിയും റിലേറ്റീവ്സും കാര്യങ്ങളും ഒക്കെ ഒത്തിരി ഒത്തിരി ഒരു ചെറിയ ഒരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഭയങ്കര പ്രശ്നമായിട്ട് മാറ്റുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി ട്രെയിനിങ്ങും കാര്യങ്ങളും നമുക്ക് തരുന്നുണ്ട്. അപ്പം നമുക്ക് ഓൺലൈൻ ആയിട്ടുള്ള ട്രെയിനിങ്ങുകളുണ്ട്, നമുക്ക് ഫേസ് ടു ഫേസ് ആയിട്ടുള്ള ട്രെയിനിങ്ങുകൾ തരുന്നുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് പരമാവധി അറ്റൻഡ് ചെയ്യാനും നമുക്കുള്ള നോളജ് നമ്മൾ ഓരോ ദിവസവും കൂട്ടിക്കൊണ്ടു വരാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ പറയാൻ കാര്യം എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തിരക്കൊക്കെയാണ്, എനിക്കിപ്പോൾ കുറച്ച് ഓൺലൈൻ ട്രെയിനിങ് ഒക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ഞങ്ങൾ അടുത്താഴ്ച നാട്ടിൽ പോവുകയാണ്. അപ്പോൾ ഈ ഒരാഴ്ച സമയമുള്ളൂ, അതിനിടയ്ക്ക് എനിക്കൊരു 3-4 ട്രെയിനിങ്ങുകൾ ഇനി ചെയ്തു തീർക്കാനായിട്ടുണ്ട്. പിന്നെ മെഡിസിൻ്റെ കാര്യത്തിൽ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് മെഡിസിൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ഓരോ കാര്യവും ചെയ്യാൻ. ഈവൻ ഒരു ടാബ്ലറ്റ് കൊടുക്കുകയാണെങ്കിൽ കൂടി നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം അവരുടെ അലർജി ഉണ്ടോ കാര്യങ്ങളുണ്ടോ എന്നൊക്കെ നോക്കണം. പിന്നെ നമ്മൾ ഡെയിലി ഇപ്പം നേഴ്സിംഗ് ഹോമിലൊക്കെ, ഇപ്പം ഞാൻ നേഴ്സിംഗ് ഹോമിലാണ് ജോലി ചെയ്യുന്നത്. അപ്പം നേഴ്സിംഗ് ഹോമിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരേ പേഷ്യൻ്റ് തന്നെയാണ്, ഒരേ മെഡിസിൻ തന്നെയാണ് നമ്മൾ എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആൻറ്റിബയോട്ടിക്കും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ്. ആൻറ്റിബയോട്ടിക്കൊക്കെ വരുമ്പോൾ അവർക്ക് അലർജിയുടെ അതൊക്കെ ചെക്ക് ചെയ്ത് അലർജിയൊക്കെ നോക്കിയിട്ടാണ് GP പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. എങ്കിൽ കൂടി നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ ടാബ്ലറ്റ് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ അലർജി ഒന്നുകൂടി അവരുടെ അലർജി എന്തൊക്കെയാണെന്നുള്ള ഒന്നുകൂടി ചെക്ക് ചെയ്തിട്ട് വേണം കൊടുക്കാനായിട്ട്. അപ്പം എന്ത് ഇപ്പം നമ്മളിപ്പോൾ ടാബ്ലറ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ നമുക്കത് GP എഴുതിയിട്ടാണ് ഞാനത് കൊടുത്തതെന്നൊന്നും പറയാനായിട്ട് പറ്റത്തില്ല. കാരണം നമ്മൾ കൊടുത്ത നമ്മളും അതിനൊരു ഉത്തരവാദിത്തം പറയേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. അതിപ്പോൾ ഇവിടെ മാത്രമല്ല കേട്ടോ, ഏത് രാജ്യത്ത് പോയി നമ്മൾ ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. വയ്യാതെ കിടക്കുന്ന പേഷ്യൻ്റൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ പോയി അവരെ ചെക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്കിപ്പം നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരുണ്ടാകും. ഇപ്പം UK ഇവിടെയൊക്കെ ആണെങ്കിൽ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന കെയർമാരുണ്ടാകും. അവർ നോക്കിക്കോളും, അവർ നോക്കട്ടെ, അല്ലെങ്കിൽ അവരുടെ ജോലിയാണ് എന്നൊന്നും കരുതിയിരിക്കാതെ നമ്മുടെ ഭാഗം സേഫായിട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പം അവർ നോക്കിയാലും ഇല്ലേലും നമുക്ക് നോക്കേണ്ട ഉത്തരവാദിത്വവും കടമയുണ്ട്. അപ്പം ഞാനിപ്പോൾ ഇതിപ്പോൾ കൂടുതലും നേഴ്സിംഗ് ഹോമുകളിൽ ജോലി ചെയ്യുന്ന നേഴ്സുമാർക്ക് ബാധകമാകുന്ന കാര്യങ്ങളാണ്. ഹോസ്പിറ്റലുകളിലൊക്കെ ആണെങ്കിൽ പിന്നെ എപ്പോഴും നമ്മൾ അവരുടെ അടുത്തൂടെ തന്നെയാണ് എപ്പോഴും അവരെ നോക്കിക്കൊണ്ട് തന്നെയാണ് നടക്കുന്നത്. നേഴ്സിംഗ് ഹോമുകളിലൊക്കെ ആകുമ്പോൾ നമ്മൾ എപ്പോഴും ഒത്തിരി ഒത്തിരിയധികം പേഷ്യൻ്റ് നമുക്കുണ്ടാകും. ചിലപ്പോൾ ഒരാൾക്ക് തന്നെ 15 പേഷ്യൻ്റ് അല്ലെങ്കിൽ 20 പേഷ്യൻ്റ് അല്ലെങ്കിൽ ഇപ്പം നൈറ്റ് ഡ്യൂട്ടിയിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 30-45 പേഷ്യൻറ്റിനെ ഒരു നേഴ്സ് തന്നെ ആണ് കെയർ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ കെയർമാരുണ്ടെന്ന് പറഞ്ഞാൽ കൂടി നമ്മുടെ എല്ലാവരെയും പോയി നമ്മൾ തന്നെ ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്ത് അവർ ഓക്കെ ആണെന്നുള്ള കാര്യം മേക്ക് ഷുവർ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഓരോ ഷിഫ്റ്റ് കഴിയുന്നതിന് മുമ്പായിട്ട് അവർ ഓക്കെ ആണെന്നുള്ള കാര്യം മേക്ക് ഷുവർ ചെയ്ത് നമ്മൾ റിപ്പോർട്ടുകളൊക്കെ എഴുതിയിട്ടാണ് നമ്മൾ പോരുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ ഇപ്പം വേറൊരാൾ കൂടെ ഉണ്ടെങ്കിൽ അവർ നോക്കിക്കോളും എന്നൊന്നും നമ്മൾ കരുതരുത് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ ഇവിടുത്തെ കാര്യം അറിയാമല്ലോ, നമ്മൾ പേഷ്യൻറ്റിനെ ഒന്നും അബ്യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അല്ലെങ്കിൽ അവരെ എന്താ പറയുക, നെഗ്ലക്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. അല്ലെങ്കിൽ എല്ലാ പേഷ്യൻറ്റിനെ ഒരേപോലെ തന്നെ ട്രീറ്റ് ചെയ്യണം എന്നാണ്. അവർക്കും ഒരേപോലെയുള്ള ഒരു ട്രീറ്റ്മെൻ്റ്, ഒരു പരിചരണം ഇവിടെ കിട്ടണമെന്നാണ് ഇവിടുത്തെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു നിയമം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതനുസരിച്ച് അതുപോലെ തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഇവിടുത്തെ ഓരോ പേഷ്യൻറ്റിനും അതിൻ്റേതായ ഒരു എന്താ പറയുക റൈറ്റ് ഉണ്ട്. അപ്പം ഏതൊരു മനുഷ്യനും അങ്ങനെയുള്ള റൈറ്റ് ഉണ്ട്. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആയാലും ഇത്തരം കാര്യങ്ങളൊന്നും വലിയ
ഇതായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ നമ്മൾ നേഴ്സുമാരെന്ന് പറയുന്നത് എല്ലാവരെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യുന്നവർ തന്നെയാണ്. എത്ര തിരക്കാണെന്ന് പറഞ്ഞാൽ കൂടി, എത്ര തിരക്കാണെങ്കിൽ കൂടി, നമ്മൾ എല്ലാവരെയും ഒരുപോലെ കാണാനും കൂടുതൽ ഇപ്പോൾ കൂടുതൽ കെയർ കിട്ടേണ്ടവരുണ്ടെങ്കിൽ അവരുടെ അടുത്ത് കൂടുതൽ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യണമെങ്കിൽ കൂടി നമ്മൾ മറ്റുള്ളവരെ ഒഴിവാക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. അവരെയും നമ്മൾ ഇടയ്ക്ക് പോയി ചെക്ക് ചെയ്യുകയൊക്കെ ചെയ്യേണ്ടതാണ്. ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നിനിയിപ്പോൾ എനിക്ക് ഡ്യൂട്ടിയുണ്ട്. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ പറയാം. അപ്പോൾ നേഴ്സുമാർ സൂക്ഷിക്കണം, നേഴ്സുമാർ വളരെ ശ്രദ്ധയോടുകൂടി ജോലി ചെയ്യണം. പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ നാട്ടിലല്ലാതെ പുറത്തുള്ള ഏത് രാജ്യത്ത് പോയി ചെയ്താലും അവിടുത്തെ നിയമങ്ങൾക്കനുസരിച്ച് നമ്മൾ ജോലി ചെയ്യണം. അതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാൻ കേട്ടോ. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.